എറണാകുളം മറൈൻ ഡ്രൈവിലാണ് ഇന്ന് ചാമ്പ്യൻസ് ബോർഡിലേക്ക് നടക്കുന്നത്. 9 വള്ളങ്ങളാണ് ഇന്നിവിടെ മത്സരിക്കുന്നത്. സോ ചാമ്പ്യൻസ് ട്രോഫി ബോട്ട് ലീഗ് നമ്മൾ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ, നമുക്കറിയാം വള്ളംകളി കേരളത്തിലെ ഏറ്റവും ജനകീയമായ, ഏറ്റവും ട്രഡീഷണലായ, ഏറ്റവും പരമ്പരാഗതമായ ഒരു സ്പോർട്ടിംഗ് ഇവൻ്റാണ്. ലോകത്ത് തന്നെ ഏതെങ്കിലും ഒരു സ്പോർട്ടിംഗ് ഇവൻ്റിൽ, ഒരു സിംഗിൾ സ്പോർട്ടിംഗ് ഇവൻ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു സ്പോർട്ടിംഗ് ഇവൻ്റ്. ലൈക്ക് വി നോ ഫുട്ബോൾ കളിക്കുന്നത് 11 പേരാണ് ടീമിൽ. പറഞ്ഞപോലെ 100 പേര് മിനിമം ഒരു വള്ളത്തിലുണ്ടാവും. അപ്പോൾ 100 പേര് ഒരുമിച്ച് പങ്കെടുക്കുന്ന സിംഗിൾ ബിഗ്ഗസ്റ്റ് ലാർജസ്റ്റ് സ്പോർട്ടിംഗ് ഇവൻ്റ് അപ്പോൾ നമുക്ക് സ്വന്തമാണ് വള്ളംകളി. അപ്പോൾ നമ്മൾക്ക് മാത്രം, കേരളത്തിന് മാത്രം, മലയാളികൾക്ക് മാത്രം സ്വന്തമായിട്ടുള്ള വള്ളംകളിയെ കൂടുതൽ ഗ്ലോബലൈസ് ചെയ്യുക, പ്രൊഫഷണലൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നതാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ്. നമ്മൾ ISL മാതൃകയിൽ, IPL മാതൃകയിൽ നമ്മുടെ വള്ളംകളിയെയും ഗ്ലോബലൈസ് ചെയ്യുക. സോ ഇതിനെ നമ്മൾ പിന്തുണക്കേണ്ടതാണ്. എല്ലാ മലയാളികളായിട്ടുള്ള സ്പോർട്സ് പ്രേമികൾ എല്ലാവരും CBL കാണേണ്ടതാണ്. അത് മത്സരവേദികളിൽ നേരിട്ട് വന്ന് കണ്ടാൽ അങ്ങനെ, ടെലിവിഷനിൽ ലൈവ് ടെലികാസ്റ്റ് ഉണ്ട്, സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിലും ഏഷ്യാനെറ്റ് പ്ലസ്സിലും അത് കാണണം. മാക്സിമം നമ്മുടെ ഗെയിമിനെ നമ്മൾ മലയാളികളല്ലാതെ വേറെ ആരാണ് പ്രോത്സാഹിപ്പിക്കേണ്ടതും ഡെവലപ്പ് ചെയ്യേണ്ടതും? നമ്മളാണ്. പിന്നെ നമുക്കറിയാം 9 ചുണ്ടം വള്ളങ്ങൾ. ഇന്നിപ്പോൾ നമ്മൾ കൊച്ചിയിലെ റേസ് കണ്ടു. കഴിഞ്ഞ 4 റേസ് ആലപ്പുഴയിലും താഴത്തങ്ങാടിയിലും കരുവാറ്റയിലും പിറവത്തും ജയിച്ചത് നടുഭാഗം, അതായത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ നടുഭാഗം വള്ളം അവർ ആണ്, ട്രോപ്പിക്കൽ ടൈറ്റൻസ് അവരായിരുന്നുവെങ്കിൽ കൊച്ചിയിലെത്തിയപ്പോൾ കഥ മാറുകയാണ്. കൊച്ചി ചാമ്പ്യൻസ് ബോട്ട് ലീഗിൻ്റെ ഈ പോയിക്കൊണ്ടിരുന്ന ആ ട്രാക്കിനെ മെല്ലെ ഒന്ന് ടേൺ ചെയ്യുകയാണ്. കൊച്ചിയിലെ UBC കൈനഗരി ജേതാക്കളാവുകയാണ്. കോസ്റ്റ് ഡോമിനേറ്റസ് ചമ്പക്കുളം വള്ളം ജേതാക്കളാവുകയാണ്. അപ്പോൾ ആ ചമ്പക്കുളവും UBCയും മുന്നോട്ട് വരുന്നതോടുകൂടി ലീഗിന് ഒരു വീണ്ടും ഒരു മത്സരാധിക്യം കൈവരികയാണ്. അതല്ലെങ്കിൽ ഒരു വൺ സൈഡഡ് അഫെയർ, ഏകപക്ഷീയമായ ഒരു അഫെയറായി ഇത് പോയേനെ. ഇപ്പം കൊച്ചിയിലെ 5 റേസ് കഴിയുന്നതോടുകൂടി ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കൂടുതൽ ആവേശകരമാവുകയാണ്. ഇപ്പോൾ ഫൈനലിൽ നിങ്ങൾ നമ്മളെല്ലാവരും കണ്ടു, ചമ്പക്കുളവും നടുഭാഗവും കാരിച്ചാലും കേരളത്തിലെ വള്ളംകളിയുടെ ചരിത്രം പറഞ്ഞാൽ ഈ 3 വള്ളങ്ങളെ നമുക്ക് ഒഴിവാക്കാനാവില്ല. കേരളത്തിലെ വള്ളംകളിയുടെ കഥ നമുക്ക് എത്ര നൂറ്റാണ്ട് കഴിഞ്ഞ് എത്ര തലമുറയോട് പറഞ്ഞാലും ചമ്പക്കുളവും നടുഭാഗവും കാരിച്ചാലും നമുക്ക് പറയേണ്ടി വരും. ആ 3 വള്ളങ്ങൾ ഒരുമിച്ച് ഫൈനലിൽ തുഴയുന്നു എന്ന് പറയുമ്പോൾ ഗൂസ് ബംസ് ആണ്. ശരിക്കും എന്നെ പോലെയുള്ള വള്ളംകളി ഇഷ്ടപ്പെടുന്ന കമൻട്രി എന്ന ആളുകൾക്ക് ആവേശമാണ്. അതായത് അവർ ഒരുമിച്ച് ഇഞ്ചോടിഞ്ച് തുഴഞ്ഞ് ഇതിൽ പരമൊരു, എന്താ പറയുക, ഒരു പരമാനന്ദം നമുക്ക് പകരുന്ന ഒരു ആനന്ദലബ്ധി പകരുന്ന ഒരു നിമിഷമില്ല. സോ ഞാൻ പറഞ്ഞു വന്ന പോയിൻറ്റ്, CBL പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക, വള്ളംകളി പ്രോത്സാഹിപ്പിക്കുക, വള്ളങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, വള്ളങ്ങളെ സ്നേഹിക്കുക, വള്ളംകളിക്കാരെ സ്നേഹിക്കുക, അവരിലെ താരങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ നാടിൻ്റെ ഗെയിമായി, ലോകത്തിന് മുന്നിൽ നമ്മുടെ അഭിമാന ഗെയിമായി വള്ളംകളി മാത്രമേ ഉള്ളൂ. അതിനെ നമുക്ക് എങ്ങനെയാണ് ലോകത്തിന് മുന്നിൽ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ കഴിയുക, അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം കേരള ടൂറിസം നമുക്ക് തരുമ്പോൾ യു ജസ്റ്റ് യൂട്ടിലൈസ് ഇറ്റ്, അതിന് ഉപയോഗപ്പെടുത്തുക. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചാമ്പ്യൻസ് ബോട്ട് ലീഗിൻ്റെ ഭാഗമായിട്ട് കയാക്കിംഗ് എന്നൊരു ഇവൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ ഞങ്ങൾ പങ്കെടുക്കാൻ സാധിച്ചാൽ വളരെ സന്തോഷമുണ്ട്. ഇതിൽ മേജറായിട്ട് 2 ഇവൻറ്റ്സ് ആണ് ഉള്ളത്. ഒന്ന് സിംഗിൾ കയാക്കിംഗ്, അതായത് ഒരാളിൽ നിന്ന് മാത്രം തുഴയുന്ന കയാക്കിംഗ്, ആൻഡ് ഡബിൾ കയാക്കിംഗ്. സോ വി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ബോത്ത് ആൻഡ് വി റെപ്രസെൻറ്റ് ടീം ഫ്രം മലബാർ. ദേ വോൺ ദി ഫസ്റ്റ് പ്രൈസ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്പോർട്ട് ഇന്ത്യയിൽ തന്നെ വളരെ ചുരുക്കമാണ്, വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം നടക്കുന്ന ഒരു ഇവൻ്റാണ്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്കും ഇതിനകത്ത് ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമാണ്. ഇത്രയും വലിയൊരു ഇവൻ്റിനകത്ത് കയാക്കിങ്ങും കൺസിഡർ ചെയ്തതിനകത്ത് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ഓർഗനൈസേഷനോടും സ്കൂബ കുച്ചിയോടും പ്രത്യേകം നന്ദി പറയുന്നു. കോമ്പറ്റീഷനിൽ സിംഗിൾസിൽ 1 സ്ഥാനം നിധിനും 2 സ്ഥാനം നിഖിലിനുമാണ്. ഇവർ സഹോദരന്മാരാണ്. അതേപോലെ തന്നെ കയാക്കിംഗ് ഡബിൾസിൽ 1 സ്ഥാനം ഇവർ തന്നെയാണ് കരസ്ഥമാക്കിയത്. എൻ്റെ പേര് നിതിൻ, ഇതെൻ്റെ ബ്രദർ നിഖിലാണ്.
ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങോട്ട് വന്നത് തന്നെ ഞങ്ങൾ വരാൻ വരുമെന്ന് വിചാരിച്ചതല്ല. പിന്നെ നമ്മുടെ ടീം റീബൂട്ട് നോമിയേട്ടൻ ഇവരൊക്കെ എന്താ പറയുക നമ്മൾ അതേപോലെ എൻകറേജ് ചെയ്ത് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് ലേശം ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫ്ലാറ്റ് വാട്ടറൊക്കെ അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടില്ല. അതിൻ്റെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇവരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തു, എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഫസ്റ്റ് സിംഗിളായിട്ടായിരുന്നു, സിംഗിളിൽ എനിക്ക് ഫസ്റ്റും ഇവന് സെക്കൻഡും വന്നു. ഇപ്പൊ പിന്നെ ഡബിൾ സീറ്റ് കയാക്കിങ് ഇവന്റ് കഴിഞ്ഞു, അത് ഞങ്ങൾക്ക് രണ്ടാക്കും ഫസ്റ്റ് കിട്ടി. എല്ലാവരോടും നന്ദി പറയുന്നു, കാരണം ഞങ്ങൾ ഒരിക്കലും വരണമെന്നൊന്നും വിചാരിച്ചതല്ല. പിന്നെ ഞങ്ങളെ അത്രയും സപ്പോർട്ട് ചെയ്ത് എൻകറേജ് ചെയ്ത് കൊണ്ടുവന്നവരാണ്. അപ്പം ഏറ്റവും കൂടുതൽ കടപ്പാട് നന്ദിയുള്ളത് നമ്മുടെ ടീം റീബോർഡിനോടും പിന്നെ നോമിയേട്ടനോടൊക്കെയാണ്. ഇപ്പൊ കാണുന്നില്ലേ, ഇത് ഞങ്ങൾ കുറെ നാളത്തെ പരിശ്രമമാണ്, ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. ഒരിടത്ത് ജയിക്കണം, കാര്യം ഇനിയുള്ള ജയങ്ങൾ ഞങ്ങൾക്ക് വേണം. അത് ആദ്യമേ എനിക്ക് പറ്റി. പിന്നെ അതുപോലെ ഞങ്ങളുടെ ഏറ്റവും വലിയ ആളാണ് ആ ചേട്ടൻ. പറയും ആ ചേട്ടൻ സംസാരിക്കുന്നത്. നമ്മള് കഴിഞ്ഞ 42 ദിവസം, നെഹ്റു ട്രോഫിക്ക് മുമ്പുള്ള 42 ദിവസം മുതൽ തുടങ്ങിയ കഠിനാധ്വാനമാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലും നമുക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. നെഹ്റു ട്രോഫി തുടങ്ങുന്നതിന് ഒരു 42 ദിവസം മുമ്പ് തുടങ്ങുന്ന, അതായത് 42 ദിവസം നമ്മൾ ഒരു ക്യാമ്പിൽ ഒന്നിച്ച് ക്യാമ്പ് ചെയ്തിട്ട് എടുക്കുന്ന പ്രാക്ടീസാണ്. അതിൽ ഏകദേശം ഒരു 7 മാസം 8 മാസത്തോളം ഓരോ കായിക താരങ്ങളും പ്രിപ്പയർ ചെയ്തിട്ടാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തുന്നത്. ഓരോ കായിക താരങ്ങളും പ്രിപ്പയർ ചെയ്തിട്ട് അവർ ഫിസിക്കലായിട്ടും മെൻ്റലി ആയിട്ടും ഫിസിക്കലായിട്ടും നല്ല രീതിയിൽ നല്ല ആരോഗ്യമുണ്ടെങ്കിൽ, മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത്ര ലോകത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരേ സമയം പങ്കെടുക്കുന്ന ഏറ്റവും വലിയ സ്പോർട്സ് വള്ളംകളി തന്നെ ആയിരിക്കും. ഇത്രയും വലിയ ഇതിൽ ഒരേ ഹൃദയത്തിലോടുകൂടി ഒരേ ടീം കോർഡിനേഷനോടുകൂടി 100 പേര് അണിനിരക്കണമെങ്കിൽ അത്രത്തോളം ശക്തമായ ഹാർഡ് വർക്ക് ഇതിൻ്റെ പുറകിലുണ്ട്. പിന്നെ ഓരോ വള്ളങ്ങളുടെയും ട്രെയിനിങ് രീതി വ്യത്യാസമാണ്. മറൈൻ ഡ്രൈവിൽ ഇന്ന് നടന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ വിജയികളായത് UBC കൈനഗരിയാണ്. നവംബർ 23 വരെ നീണ്ടു നിൽക്കുന്ന CBL ആരാണ് വിജയികളാവുകയെന്ന് നമുക്ക് കണ്ടറിയാം. ക്യാമറാമാൻ അക്ഷയ് ടോമിക്കൊപ്പം RG മറിയം ജേക്കബ്, മെട്രോ.